നല്ലൊരു സമയം കഥയെ കഥയായി കാണുവാനും അതുപോലെ ജീവിതത്തെ ജീവിതമായി കാണുവാനും എല്ലാവരും പഠിക്കുക. ഇങ്ങനെ വരുന്ന വീഡിയോകളോ വരുന്ന ടിപ്സുകളോ നിങ്ങൾക്ക് ഒരു സമയത്തെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ലാഘവത്തോടെ ഞാനിന്ന് അർച്ചനയുടെ കഥയാണ് പറയുന്നത്. അർച്ചന ഒന്നും രണ്ടും ഭാഗം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ മൂന്നാം ഭാഗം, മണിക്കുട്ടനുമായി ബാത്റൂമിൽ വെച്ച് കളി കഴിഞ്ഞു. പിന്നീടൊരു ദിവസം, അങ്ങനെ ആദ്യത്തെ കളിക്ക് ശേഷം മൂന്ന് നാല് ദിവസം കഴിഞ്ഞു. രമേശേട്ടൻ ഓഫീസിൽ പോയ ശേഷം തിരികെ വന്നു. ബൈക്കിൻ്റെ പുറകിൽ മണിക്കുട്ടൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിശയം തോന്നി. ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയത് ആ ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞു. ഇന്ന് ഇവൻ ഇവിടെ നിൽക്കട്ടെ, വൈകുന്നേരം കൊണ്ടാക്കാം പറഞ്ഞ ശേഷം രമേശേട്ടൻ തിരികെ പോയി. മണിക്കുട്ടൻ ചമ്മി അങ്ങനെ നിൽക്കുകയാണ്. വാ മണിക്കുട്ടാ, ഞാൻ വിളിച്ചു. അവൻ അകത്തു കയറി. ഞാൻ വാതിലടച്ചു. അകത്ത് കയറിയിട്ടും മണിക്കുട്ടൻ്റെ ചമ്മിയ മുഖം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഞാൻ ചിരിയോടെ അവൻ്റെ അടുത്തെത്തി. എന്തോ പറ്റിയടാ, ആദ്യം കാണും പോലെ. ഏ ഒന്നുമില്ല, അവൻ ചമ്മിയെ പോലെ തന്നെ ചിരിച്ചു. ഞാൻ അവൻ്റെ ഈ അടുത്തെത്തി, തോളിൽ കൈയിട്ടു, കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൻ്റെ നിഷ്കളങ്കത കണ്ട് എനിക്ക് വാത്സല്യം തോന്നി. ഞാൻ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. രണ്ട് ദിവസം മുൻപ് എൻ്റെ കുണ്ടി അടിച്ച് പൊളിച്ച ചെക്കന ചമ്മൽ, അത് കേട്ടവൻ നാണത്താൽ കുനിഞ്ഞു നിന്നു. നിൻ്റെ ഒരു കള്ള നാണം എന്ന് പറഞ്ഞ ശേഷം ഞാൻ അവൻ്റെ മുഖം പിടിച്ച് ചുണ്ടിലേക്ക് മുത്തി. അവൻ വിധേയനായി നിന്നു. അവൻ്റെ മുഖത്ത് ഞാൻ തിരുത്തിരെ ഉമ്മ വെച്ചു. ചുണ്ടു കടിച്ച് ഏമ്പി. അവൻ്റെ കണ്ണുകളിൽ ഞാൻ ഇടയ്ക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെയും ചുണ്ട് കടിച്ചു വലിച്ചു. അവനും ചെറുതായി ഉണർന്നു. എന്നെ പിടിച്ച് ചുണ്ടും നാവും നുണഞ്ഞു. ഞാൻ അകന്നു മാറിയ ശേഷം പറഞ്ഞു, ചേച്ചിക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്, അത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞ് നമുക്ക് കളിക്കാം. അതുവരെ കുട്ട, നീ ടി വി കണ്ടിരിക്കുക എന്ന് പറഞ്ഞ ശേഷം ഞാൻ മലയാളം ചാനൽ വെച്ചു. പെട്ടെന്നെന്തോ ഓർത്തപ്പോലെ അല്ലേൽ മോൻ ഫാഷൻ ചാനൽ കണ്ടിരിക്കേ, പെൺപിള്ളേരുടെ കുണ്ടിയും പൂറും മുലയും ഒക്കെ കണ്ടിരിക്കൂ, അപ്പോഴേക്കും ചേച്ചി വരാം. ഞാൻ തെറി പറയുന്നത് കേട്ട് മണിക്കുട്ടൻ ചമ്മിയിരുന്നു. ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് പോയി. ഫാഷൻ ചാനൽ വെച്ചു. നല്ല ക്യൂട്ട് പെണ്ണുങ്ങളുടെ കുണ്ടിയും മുലയും കണ്ട് അവന് കമ്പിയായി. അവൻ അറിയാതെ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പിറകിൽ മണിക്കുട്ടൻ. എന്താ മോനെ, ഞാൻ തിരക്കി. അവൻ്റെ പാൻറ്റിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. ഹോ, കൂടാരം പൊങ്ങിയോ, അവൾ കളിയാക്കി. എൻ്റെ പൊന്നുകുട്ട, ഒന്നങ്ങട്. ചേച്ചി ഇന്ന് മോൻ്റെയാ, വൈകുന്നേരം വരെ സമയമില്ലേ. അവൾ അവൻ്റെ ചുണ്ടിൽ നുള്ളി. ശേഷം ചുണ്ടിലൊന്നു നക്കി. അവൻ്റെ കൺട്രോൾ പോയി. വല്ലാത്തൊരു ആവേശത്തിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ചുണ്ടും നാവും നുണയാൻ തുടങ്ങി. ആ സുന്ദരി ചേച്ചിയുടെ മുഖം മുഴുകെ അവൻ നക്കി തുടച്ചു. കഴുത്തും പിൻകഴുത്തും നാക്കിട്ടിഴച്ചു. അതിനിടയിൽ അവൻ്റെ വലത്തെ കൈ അവളുടെ ഇടത്തെ മുലയിൽ പിടുത്തമിട്ടു. ഒരു ഷർട്ടും നീളൻ പാവാടയുമായിരുന്നു അവളുടെ വേഷം. അടിൽ ബ്രായും ഷഡ്ഡിയും ഇട്ടിരുന്നില്ല. ബ്രാ ഇടാത്തതിനാൽ മുല നന്നായി ഞെക്കി. അവൾക്കും ആവേശം കയറി. അവൾ അവനെ പിടിച്ച് ചുണ്ടും നാവും നുണഞ്ഞു. അവൻ്റെ മുഖവും കഴുത്തും നക്കിത്തുടച്ചു. അവൻ അവളുടെ ഷർട്ട് മുകളിലേക്ക് ഉയർത്തി. രണ്ടു കരിക്കിൻ കുലകൾ പുറത്തു ചാടി. അവ വായുവിൽ തുളുമ്പി നിന്നു. അതിൻ്റെ ഇളം ബ്രൗൺ ഞെട്ടുകൾ അവൻ്റെ വിരലിൽ ഞെരിഞ്ഞു. ചുണ്ടും വിരലും പെരുവിരലും ഉപയോഗിച്ച് അവൻ ആ മുന്തിരി ഞെരിച്ചു. ശേഷം വായടുപ്പിച്ചു, മുന്തിരി വായിലാക്കി നുണഞ്ഞു. എൻ്റെ പൊന്നുമോനെ, ഞാൻ അറിയാതെ വിളിച്ചു. എൻ്റെ ഒതുങ്ങിയ മുല ഒന്നിനെ അവൻ വായിലാക്കാൻ നോക്കി. ചെറുതായി ആ പരിശ്രമം ഫലിച്ചു. മുക്കാൽ ഭാഗവും വരെ മുല വായിൽ കയറി.
രണ്ട് മുലകളും മാറി മാറി അവൻ വായിക്കകത്താക്കി. അവൾ സുഖം കൊണ്ട് പുളഞ്ഞു. ഞാൻ അവൻ്റെ മുഖം കൂടുതൽ അവൻ്റെ മുഖ നെഞ്ചിൽ ചേർത്തു. എൻ്റെ മുലക്കണ്ണ് അവൻ്റെ അണ്ണാക്കിൽ തട്ടി. അത് എൻ്റെ ജീവിതത്തിൽ ആദ്യ അനുഭവമായിരുന്നു. അവളുടെ മുലക്കണ്ണ് അവൻ്റെ അണ്ണാക്കിലിരുന്ന് ഞെരുങ്ങി. എൻ്റെ പൊന്നുമണിക്കുട്ട ചക്രി, ചേച്ചിയെ കൊല്ലാതെ, അവൾ കൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി. അവൻ ഒരു കൈയാൽ ഫുൾ പാവാട അവരെ പൊക്കി തുടകളിൽ തഴുകിയ ശേഷം മുടിയെടുത്ത് സുന്ദരമാക്കിയ എൻ്റെ കളിച്ചെപ്പിൽ അവൻ തഴുകി. മുഴുത്ത ഒരു ഇഡലിയിൽ തഴുകും പോലെ അവന് തോന്നി. കുറച്ച് തഴുകിയപ്പോൾ അവൾ കാലുകൾ കവച്ചു കൊടുത്തു. അവൻ്റെ നടുവിരൽ എൻ്റെ നനഞ്ഞു പരുവരുത്ത് അപ്പോൾ കുഴിയിലേക്ക് കയറി. ആ മോനെ, ഞാൻ വിലപിച്ചു. ദ്രുതമായി വിരൽ അപ്പക്കുഴിയിൽ തുളച്ചു തുടങ്ങി. അയ്യോ പുന്നുമോനെ, മണിക്കുട്ട ചക്കരെ, വാവയ്ക്ക് ചേച്ചിക്ക്, വാവേ ചേച്ചിക്ക് സുഖായിടാ പൊന്നെ. ഞാൻ സുഖം കൊണ്ട് പിടച്ചു. ക്രമേണ അവൻ അവിടെ ചുണ്ടും വിരലും കയറ്റി അടി തുടങ്ങി. എനിക്ക് സുഖം കൊണ്ട് തുള്ളാൻ തുടങ്ങി എൻ്റെ മനസ്സും ശരീരവും. ആ സമയം തന്നെ പെരുവിരൽ കൊണ്ട് അവൻ എൻ്റെ കന്തു നേരടി. എൻ്റെ പൊന്നോ, വാവേ സുഖമിടാ, ചേച്ചിക്ക് ഇങ്ങനെ സുഖിപ്പിച്ച് കൊല്ലാതെ നീ. എൻ്റെ പുലമ്പൽ പൂർത്തിയാകും മുൻപ് അവൻ്റെ ചുണ്ടുകൾ എൻ്റെ വായം മൂടി. നാക്ക് കയറ്റി എൻ്റെ വായ നുകർന്നു. ഒരേ സമയം പൂറിനകത്തും കന്തിലും വായയും കയ്യും നടത്തിയ വികാരാവേശങ്ങൾ എന്നെ അവശയാക്കി. എൻ്റെ പൂറിനകത്തു നിന്ന് അവൻ്റെ നടുവിരൽ ചുണ്ടുവിരലും ചേർത്ത് നടത്തിയ കലാപരിപാടിക്കും എനിക്ക് അറിയില്ല. അതിൽ നിന്നും ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഓ കുട്ട, ചേച്ചിയുടെ പൂറ് കരയുന്നടാ അവൾ, ഞാൻ വിലപിച്ചു. അയ്യോ മുത്തേ വന്നടാ, അവൻ്റെ കയ്യിലൂടെ അവളുടെ പൂറിലെ തേൻ ഒലിച്ചിറങ്ങി. ആ ചേച്ചി, സ്വർഗം കാണിച്ചല്ലോ നീ. ഞാൻ പാവാട താഴ്ത്തിട്ടു. ഇതാണോ ഒന്നും അറിയാത്ത ചെക്കൻ? സത്യം പറ, നിന്നെ ആരായതൊക്കെ പഠിപ്പിച്ചത്? ആരും ഇല്ല ചേച്ചി, അവൻ പറഞ്ഞു. എനിക്കത്ര വിശ്വാസം പോരാ. ദേ ചേച്ചിയുടെ വെള്ളം മോൻ്റെ കയ്യിലൊക്കെയായി, പോയി കഴുക, ഞാൻ പറഞ്ഞു. അവൻ പൂർത്തേൻ മണത്തു. ചീത്ത മണമാണോ കുട്ട? ഞാൻ തിരക്കി. ഏ എനിക്കിഷ്ട ഈ മണം. അവൻ കൈ വീണ്ടും വീണ്ടും മണത്തു. ശേഷം രണ്ടു വിരൽ വായിലിട്ട് ഊമ്പി. അയ്യേ ചിക്കൻ എന്ന് പറഞ്ഞു ഞാൻ വിലക്കി. അത് വകവയ്ക്കാതെ അവളുടെ പൂറിൽ, എൻ്റെ പൂറിൽ അവൻ വിരലിട്ട് തേൻ കുറച്ചുകൂടി എടുത്തു. അത് അവൻ നുണഞ്ഞു. മോന് ചേച്ചി അത്ര ഇഷ്ടമാണോ? ഞാൻ തിരക്കി. അവൻ മൂളി. മോന് ചേച്ചിയുടെ എന്താ കൂടുതലിഷ്ടം? ഞാൻ തിരക്കി. ഞാൻ അവൻ ആലോചിച്ചു. പറ, ഞാൻ ഒന്നുകൂടി തിരക്കി. ഞാൻ വീണ്ടും തിരക്ക് കൂട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, കൊതം. അവൻ മടിച്ചു മടിച്ചാണ് പറഞ്ഞത്. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഇത് ട്രിവാൻഡ്രം ഹോട്ടൽ പോലെയായല്ലോ. ഇടചക്കരെ, ഇത്ര സാധനം അടുത്ത് അതിനടുത്തുണ്ടെങ്കിലും നിനക്ക് എൻ്റെ തീട്ടക്കുഴിയാണോ ഇഷ്ടമായത്? അവൻ ചിരിച്ചു ചെറുതായി. പൂറു കാട്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു, ഇത് ഏതാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മറ്റേതാണ്? ഇതിൻ്റെ പേരെന്താ? പൂറു കാട്ടി ഞാൻ ചോദിച്ചു. പൂച്ചി. അവൻ പറഞ്ഞു, ഏ അതെന്താ? ഞാൻ തിരക്കി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ പറയുന്നത്, പിന്നെ പൂള എന്നും പറയും. അവൻ പറഞ്ഞു, പൂളയോ? അത് മരച്ചീനിയല്ലേ. ഏയ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും. നിന്റെ നാടെവിടെയാ? തിരുവനന്തപുരം. ഓക്കേ, പല നാട്ടിലും അങ്ങനെ പല പേരുകൾ പറയും എന്നവൾ എന്ന് ഞാൻ രമേശിനോട് പറഞ്ഞു കൊടുത്തു. കോഴിക്കോട് പൂറിന് കുറിച്ചി എന്ന് പറയും അത്രേ. അപ്പോൾ നിനക്ക് പൂച്ചയേക്കാൾ കൊതമായി ഇഷ്ടം അല്ലേ? ഞാൻ തിരക്കി. ഇന്ന് ഞാൻ കൊതം തരില്ലാട്ടോ, അവൾ കടുപ്പിച്ചു പറഞ്ഞു. അവൻ്റെ മുഖം വാടി. ചേച്ചി തമാശ പറഞ്ഞതാ കുട്ട. കുട്ടൻ എന്തു വേണോ ചെയ്തു. അവൻ്റെ മുഖം തെളിഞ്ഞു. അടുക്കളയിലെ ജോലി തീർത്ത് അവൾ ഞാൻ കുളിക്കാൻ ഒരുങ്ങി. ബാത്റൂമിൽ കയറും മുൻപ് ഞാൻ പറഞ്ഞു, ദേ ഞാൻ ബാത്റൂം അടയ്ക്കുന്നില്ല, ഒരു കുളിസീൻ വേണേ കണ്ടോ. അകത്തു കയറി അവൾ ഷർട്ടും പാവാടയും ഊരിമാറ്റി
പൂർണ്ണ നഗ്നയായി. അപ്പോഴാണ് മണിക്കുട്ടൻ അവളെ നന്നായി ശ്രദ്ധിച്ചത്. ഉടയാത്ത മുലകളും ആലില വയറും മൂടിയെടുത്ത അപ്പവും വാഴത്തടത്തുടകളും വടിപുത്ത ചന്തിക്കുടങ്ങളും പൊന്നിൻ നിറവും കണ്ടപ്പോൾ അർച്ചന ചേച്ചിയെ ഒരു അപ്സരസായി അവന് തോന്നി. കുളിച്ച ശേഷം മേലാകെ തുടച്ച് ഞാൻ നൈറ്റി ധരിച്ചു. വാ കഴിക്കാം. ഞാൻ അവനെ ക്ഷണിച്ചു. പുട്ടും കടലയുമായിരുന്നു. മോന് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാ? അവൾ തിരക്കി. അപ്പം, അവൻ പറഞ്ഞു. അവൾ ചിരി പൊട്ടി. അവൾക്ക് ചിരി വന്നു. മുടിയുള്ളതോ ഇല്ലാത്തതോ ഞാൻ പൊട്ടിച്ചിരിച്ചു. അയ്യോ, ആ അപ്പമല്ല. അവൻ അബദ്ധം പറ്റിയപ്പോൾ അവൻ പറഞ്ഞു. അവൻ്റെ ചമ്മൽ കണ്ടവൾ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാ, മോൻ കഴിക്ക്, എന്നിട്ട് അടുത്ത കളി തുടങ്ങാം. അവനെ ഞാൻ പാളി നോക്കി. ഒരു കണ്ണടച്ച് കാണിച്ചവൾ പറഞ്ഞു, കോൽക്കളി. ചേച്ചി കൂസലില്ലാതെ ഓരോന്ന് പറയുന്ന കേട്ട് അവൻ്റെ കൊച്ചുകോൽ നിക്കനുള്ളിൽ കയർ പൊട്ടിച്ചു. അപ്പത്തിൻ്റെ കൂടെ കിഴങ്ങും ഇഷ്ടമാണോ? ഞാൻ ചോദിച്ചു. ഉദ്ദേശം അവന് മനസ്സിലായി. പോ ചേച്ചി, എന്നവൻ നാണത്തോടെ പറഞ്ഞു. നിൻ്റെ ഒരു കള്ള നാണം. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയുടെ കുണ്ടികടിച്ച ചെക്കന. ഞാൻ ചെക്കൻ്റെ ചുണ്ടിൽ ഞെരടി. ഇപ്രാവശ്യം ആദ്യം ഞാൻ കുണ്ടി തരൂല. ഓക്കെ, ആദ്യം പൂറ്റിലടിച്ചു. അവൻ സമ്മതത്തോടെ തലയാട്ടി. ഞാൻ എൻ്റെ നൈറ്റി ഊരിയെറിഞ്ഞു. കട്ടിലെ കവിഞ്ഞിരുന്നു. പൂറു ചെറുതായി പുളിച്ചു. അവനെ ക്ഷണിച്ചു. വാ കുട്ട. കുട്ടനെ ഇഷ്ടപ്പെട്ട അപ്പാവളം തിന്നു. മണിക്കുട്ടൻ അർച്ചനയുടെ കാലിൻ്റെ ഇടയിൽ നോക്കി. നല്ല മുങ്ങിയ ഇഡലി. നടുക്ക് ഒരു കീറി കൊടുത്ത പോലെ ചേച്ചിയുടെ പൂറ്. അതിൻ്റെ ശിരസിൽ ഒരു ചക്കക്കുരു തള്ളിവെച്ച പോലെ ചേച്ചിയുടെ പെരും കന്ത്. അകത്ത് തെളിയുന്ന തണ്ണിമത്തൻ്റെ ഉള്ളറ പോലെ ചുവപ്പ് നിറം. അർച്ചന ചൂണ്ടുവിരലും പെരുവിരലും ചേർത്ത് പൂറ് ചെറുതായി വിടർത്തി കാണിച്ചു. വാടാമുത്തേ, ചേച്ചിയുടെ അപ്പം തിന്നെ. ഒറ്റക്കുപ്പിനുള്ളിൽ അവൻ അവളുടെ കവാക്കിടയിൽ ചാടി വീണു. ഒറ്റ വായിൽ അവൻ ആ അപ്പം തിന്നു എന്ന് ധരിച്ച് അർച്ചനയ്ക്ക് തെറ്റി. ചെക്കൻ ആദ്യം പൂറ് കാണും പോലെ കണ്ണെടുക്കാതെ പൂറ് മുഴുക്കി ദർശിക്കുകയാണ്. മോനെ, പിന്നെ അതൊക്കെ കാണാം. ചേച്ചിയെല്ലാം കാണിച്ചു തരാം. നീ ഒന്ന് തിന്ന്, ഞാൻ കെഞ്ചി. അതൊന്നും ശ്രദ്ധിക്കാതെ രണ്ടു പെരുവിരൽ ഉപയോഗിച്ച് അവളുടെ പൂറ് നന്നായി വിടർത്തി. അകത്തെ തണ്ണിമത്തൻ്റെ ചുവപ്പ് കഴിഞ്ഞ് അവളുടെ ഉൾപ്പൂവിലെ ചെറു സുഷിരം അവൻ കണ്ടു. അവിടെ ചിത്രപ്പണി ചെയ്ത പോലെ ഒരു ചക്രവും അതിന് നടുക്ക് ചെറു സുഷിരവും അവൻ കണ്ടു. അർച്ചനയുടെ പൂറവൻ മാക്സിമം തുറന്നു. ചെക്കൻ തൻ്റെ പൂറ് പൊളിച്ചു കളയുന്ന മെന്ന് അവൾ ശങ്കിച്ചു. ഇവന് വേറെ എവിടെ നിന്നോ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നി മാക്സിമം തുറന്ന പൂറിൽ അവൻ വായ മൊത്തം കടത്തി നക്കി. അയ്യോ, സുഖം കൊണ്ട് ഞാൻ പുളഞ്ഞു. വായും മൂക്കും ചുണ്ടും എല്ലാം കടത്തി അവൻ എൻ്റെ പൂറ് നക്കി. ആ, എൻ്റെ പൊന്നി. ഞാൻ ഒന്ന് കിടന്നു പിടച്ചു. മാക്സിമം പൂറിനകത്ത് നാക്ക് കടത്തി അവൻ ചിത്രപ്പണികളുള്ള ആ ചക്രം നക്കി. അയ്യോ അയ്യോ, നടുക്കത്തെ ചെറു ഹോളിൽ അവൻ വിരൽ കയറ്റി. ആ ഓ ആ, ഞാൻ സുഖം കൊണ്ട് വിറച്ചു. എൻ്റെ ഗർഭപാത്രത്തിൻ്റെ കവാടത്തിലാണ് ചെക്കൻ നക്കിയത്. അവിടെയാണ് ചെക്കൻ നക്കുന്നത്. ഇരുത്തം എന്ന ഒരു പോൺ ആക്ടറിന് പോലും സാധിക്കാത്ത കാര്യം. അത്രയും അകത്തു നാക്കെത്തിക്കാൻ ആർക്ക് കഴിയും? ഒരു തണ്ണിമത്തൻ വെട്ടിക്കീറിയ വെച്ച പോൽ എൻ്റെ പൂർ കണ്ടു. ചെക്കൻ പൂർ വീണ്ടും കീറുകയാണ്. മതികുട്ട, ഇനി ചേച്ചിയുടെ കീറിപ്പോകുമിട, ഒന്ന് കേറ്റട. അത് ശ്രദ്ധിക്കാതെ ചെക്കൻ പൂറും മൊത്തം വായിലാക്കി തിന്നുകയാണ്. അയ്യോ മോനെ, മതി മോനെ, മതിയടാ കുട്ട, ചേച്ചിക്ക് മതിയടാ. ഇത് എന്തോ തീറ്റയാ. അയ്യോ ചേച്ചിയുടെ അപ്പം കീറുമെടാ, പ്ലീസ് എടാ മുത്തേ. ഓ, അവൻ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുവിക്കാൻ നോക്കി. ഞാൻ അവൻ്റെ വായ പൂറിൽ നിന്നും അകറ്റി മാറ്റാൻ നോക്കി. എവിടുന്നോ